ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് മീഡിയ. ഞാൻ ചന്ദു സുനിൽ. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈനികനെ നിങ്ങൾക്ക് മുമ്പിൽ പറ്റിയപ്പെടുത്താനാണ്. ഹോളി ചരൺ നാസ്രി. നോർത്ത് ഈസ്റ്റിന്റെ കരുത്തുമായി എത്തുന്ന ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായ ഹോളി ചരൺ നാസ്രി എന്ന അസാമീസ് പ്ലെയറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പ്രാവശ്യം നോർത്ത് ഈസ്റ്റിന്റെ സൈമൺ ലെഡുങ്കലിനെ അതുപോലെ തന്നെ ഹോളി ചരൺ നാസ്രി സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ അത് ഹോളി ചരൺ നാസ്രിയുടെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഹോളി ചരൺ നാസ്രി. ഇനി നമുക്ക് ഹോളി ചരൺ നാസ്രി ഒന്ന് പരിചയപ്പെടാം. ഹോളി ചരൺ നാസ്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമാണ്. ഇന്ത്യൻ ഹീറോ ഇന്റർകോണ്ടിനൽ കപ്പിൽ പോലും ഇന്ത്യ ജയിച്ചപ്പോഴത്തേക്കും ആ ടീമിൽ തന്നെ ഒരു അഭിവാജ്യ ഘടകം എന്ന രീതിയിൽ നിന്നൊരു പ്ലെയറാണ് ഹോളി ചരൺ നാസ്രി. അദ്ദേഹത്തിന്റെ ഫോം എന്ന് പറയുന്നത് ഫോമിലുള്ളൊരു ഇൻകൺസിസ്റ്റൻസി തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് വരുന്നൊരു കമന്റ്. കാരണം ഒരു കളി അദ്ദേഹം നന്നായിട്ട് കളിക്കും, നെക്സ്റ്റ് മാച്ചിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഡൗൺ പോകുന്ന ഒരു മാച്ചാണ് കളിയാണ് അദ്ദേഹം പല ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പല ടൈമിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സോ അത് തന്നെയാണ് പലപ്പോഴും ഒരു കൺസേൺ ആവുന്നത് ഇന്ത്യൻ ടീമില്. ഹോളി ചരൺ നാസ്രിയുടെ കരിയർ തുടങ്ങുന്നത് പൈലിൻ ആരോസിന് വേണ്ടിയാണ്. പണ്ട് നമ്മുടെ അണ്ടർ ഇപ്പൊ ഇന്ത്യൻ ആരോസ് പോലെ പണ്ട് എ എഫ് എഫ് തന്നെ ഐ ലീഗിൽ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടീമായിരുന്നു പൈലിൻ ആരോസ്. നമ്മുടെ ന്യൂ ജനറേഷൻ പ്ലേയേഴ്സിനെ ഇവോൾവ് ചെയ്ത് വരാൻ വേണ്ടി അവിടെ കളിതുടങ്ങി. അദ്ദേഹം 2014 എഫ് സി ഗോവയിൽ ലോണിൽ വന്ന് ഐ എസ് എല്ലിൽ കളിച്ചിരുന്നു. ബട്ട് അത് മൂന്നാലോ മാച്ചായിരുന്നു. ബട്ട് അദ്ദേഹം ഐ എസ് എല്ലിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയാണ്. ബട്ട് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് എടുത്തുവരത്തക്ക രീതിയിലൊരു പ്രകടനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്, ബട്ട് എന്നാൽ അതേപോലെ തന്നെ ചാൻസസ് തുളച്ചു കളയുന്ന ഒരു പ്ലെയറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സൈൻ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് കോച്ചിനെ വരെ വിമർശിച്ചുകൊണ്ടുള്ള ഫാൻസിന്റെ പോസ്റ്റ് കണ്ടു. ബട്ട് എനിക്ക് ഫാൻസിനോട് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് സൈൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം റെക്കോർഡ് വളരെ മോശമായിരുന്നു, ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോൾ കളി മാറി. സോ ഇവിടെയും ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഫാമിലിയാണ്. സോ ഹോളി ചരൺ നാസ്രിയെ നമ്മൾ നമ്മുടെ അംഗത്തെ പോലെ തന്നെ കണക്കാക്കേണ്ടതാണ്. സോ ഇനി വിമർശിച്ചൊരു കാര്യമില്ല, ബിക്കോസ് ഹീസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. സോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഗെയിം ചിലപ്പോൾ ഇവിടെ പുറത്തിരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല പ്ലാനിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട്, സ്പീഡുണ്ട്, സ്കില്ലുണ്ട്. ബട്ട് പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഏറേഴ്സാണ് അദ്ദേഹത്തിന് പലപ്പോഴും ലെറ്റ് ഡൗൺ ആവുന്നത്. നല്ല ക്രോസസ്, ഞാൻ അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കെനിക്കെതിരെയുള്ള മാച്ചിൽ, അതായത് നമ്മുടെ സുനിൽ ഛേത്രിയുടെ 100-ാമത്തെ മാച്ചിൽ, അദ്ദേഹം സുനിൽ ഛേത്രിക്ക് സെക്കൻഡ് ഹാഫിൽ കൂടുതൽ 2-3 ക്രോസസ് ഉണ്ടായിരുന്നു. ഡിഫൻസിനെ ഫുൾ ബാക്ക് കളിച്ചിരുന്ന പ്ലെയറിനെ, കെനിയുടെ ഫുൾ ബാക്ക് കളിച്ചിരുന്ന പ്ലെയറിനെ പേസ് കൊണ്ട് മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്കില് ഉപയോഗിച്ചുകൊണ്ട് ബോക്സിനടുത്ത് നിന്ന് സുനിൽ ഛേത്രിക്ക് നല്ലൊരു 2-3 ക്രോസ് കൊടുത്തു. ബട്ട് അതാണ് അദ്ദേഹത്തിന്റെ സ്കില്ല്. ബട്ട് ആ ഒരു മെയിൻ്റനൻസ്, ആ ഒരു കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. അങ്ങനെ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ക്രോസ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവോൾവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലെയറായിട്ട് അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തി നമ്മുടെ സപ്പോർട്ടോടെ അദ്ദേഹത്തിന് മാറിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പരിധിവരെ നമ്മുടെ അറ്റാക്കിങ്ങിലുള്ള കുറേ പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കും. സോ ഇത്രയാണെങ്കിൽ ഹോളി ചരൺ നാസ്രിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. സോ ഹോളി ചരൺ നാസ്രിയെ കുറിച്ച് ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ചും അതിന്റെ വിവരങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. മീ ചന്ദ്രസുനിൽ സൈനിങ്.